വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കളമശ്ശേരിയിലോ തൃക്കാക്കരയിലോ മത്സരിക്കാൻ തയ്യാറാണെന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി കമാൽ പാഷ വ്യക്തമാക്കി. പുനലൂർ മണ്ഡലത്തിൽ മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫിലെ ചിലർ സമീപിച്ചെങ്കിലും കളമശ്ശേരി തൃക്കാക്കര മണ്ഡലങ്ങളിലേതെങ്കിലുമാണ് താല്പര്യമെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. പുനലൂർ സ്വദേശിയാണെങ്കിലും തൃക്കാക്കര മണ്ഡലത്തിലാണ് താമസിക്കുന്നത്. കൂടുതൽ ബന്ധങ്ങൾ ഇവിടെയാണ്. ആലുവ സീറ്റ് നൽകിയാലും സ്വീകരിക്കും. മറ്റൊരു മണ്ഡലത്തിലും താല്പര്യമില്ലത്രേ. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത. ഈ വാർത്ത സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. കമാൽ പാഷയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ വന്നു. എങ്കിലും പറയാതിരിക്കാൻ വയ്യ, ഈ കമാൽ പാഷയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇനി അതല്ല, വല്ല പണി വല്ലതും വേണമെങ്കിൽ വീണ്ടും അഭിഭാഷകൻ്റെ കോട്ടെടുത്ത് അണിയാമല്ലോ. വീണ്ടും കോടതിയിൽ കയറിയാൽ ഇഷ്ടംപോലെ കേസുകളും കിട്ടും. ഇനി അതുമല്ല, ജനസേവനമാണ് ലക്ഷ്യമെങ്കിൽ ആളുകൾക്ക് സൗജന്യ നിയമസഹായം നൽകി കേസുകളിൽ പെട്ടുപോകുന്നവരെ രക്ഷിച്ചൂടെ? അതുമല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടികളെ മണിയടിച്ചാൽ പോരെ? ഏതെങ്കിലും കമ്മീഷന്റെ ചുമതലയും കിട്ടുമല്ലോ. അതാകുമ്പോൾ സർക്കാർ വാഹനവും സ്റ്റാഫുകളും ഓഫീസും ഉൾപ്പെടെ എല്ലാ സെറ്റപ്പും കിട്ടും. കുറഞ്ഞത് 3 വർഷം ലാവിഷായി കഴിയാം. 3 വർഷം കഴിഞ്ഞത് നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യാം. അല്ലാതെ ഈ മുങ്ങിത്താഴ്ന്ന കപ്പലിൽ വലിഞ്ഞു പിടിച്ച് കയറി മുങ്ങിച്ചാകണോ കമാൽ പാഷേ? നിങ്ങൾ നല്ലൊരു നിയമജ്ഞനായിട്ടാണ് ജനം കരുതിയിരിക്കുന്നത്. അത് നിങ്ങൾ തന്നെ കളഞ്ഞു വിളിക്കരുത്. ഇലക്ഷനും മത്സരവും സമരവുമൊക്കെ അത് പാർട്ടിക്കാർക്കുള്ളതാണ്. ആ കുപ്പായം വൈകിയ വേളയിൽ നിങ്ങൾ എടുത്തണിയണോ? ഇതൊക്കെയാണെങ്കിലും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ് പാഷ. LDF പ്രത്യേകിച്ച് CPM എന്നെ തെറി പറഞ്ഞ് നടക്കുന്ന സാഹചര്യത്തിൽ അവർക്കെന്നെ മത്സരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ധാരാളം അഴിമതി ആരോപണങ്ങൾ അവരുടെ പേരിലുമുണ്ട്. മത്സരിക്കണമെന്ന് തീരുമാനിക്കാൻ കാരണം ഈ അഴിമതി ആരോപണങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല LDFൽ എൻ്റെ ഒറ്റപ്പെട്ട ശബ്ദം വലിയ പ്രയോജനമൊന്നും കിട്ടില്ല. ഇടതുമുന്നണിയിൽ CPIയുടെ ഒരുപാട് ആളുകൾ സുഹൃത്തുക്കളുണ്ട്. BJP എനിക്ക് താല്പര്യമുള്ള പ്രസ്ഥാനവുമല്ല. മാത്രമല്ല UDF പ്രവർത്തകരാണ് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് എന്നെ സമീപിച്ചത്. വൈറ്റില ഫ്ലൈഓവറിനെ കുറിച്ച് ഞാൻ നടത്തിയ വിമർശനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ ആക്ഷേപിച്ചു. ഞാനും ഒരു പൗരനല്ലേ, എനിക്കും പ്രതിഷേധിച്ചൂടെ? ഞാനും വൈറ്റിലയിൽ 1.5 മണിക്കൂറൊക്കെ കുരുക്കിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ബദ്ധപ്പാട് അനുഭവിച്ചറിഞ്ഞതിനാലാണ് ഞാൻ പ്രതികരിച്ചത്. ജനാധിപത്യ വ്യവസ്ഥയിൽ എനിക്കുള്ള ഏറ്റവും വലിയ അവകാശമാണ് പ്രതിഷേധിക്കാനുള്ള അവകാശം. ഇതിനെ ആ രീതിയിൽ എടുക്കുന്നതിന് പകരം കേസെടുത്ത് ജയിലിൽ പിടിച്ചിടേണ്ടതല്ലായിരുന്നു January 9 ഉദ്ഘാടനം നടന്നത് തന്നെ ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനത്തിന് ശേഷമേ നടക്കുമായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ശരിയാണോ? കമാൽ പാഷ ചോദിച്ച ചോദ്യങ്ങളാണ്. ചോദ്യമൊക്കെ കൊള്ളാം. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും എല്ലാവർക്കുമുണ്ട്. അത് മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും അഭിപ്രായം പറയും. അത് താങ്കൾ മന്ത്രിയാണെങ്കിലും പറയും. അതിനാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുപ്പായം തയ്പ്പിച്ചത്? എന്തായാലും ഒന്നുകൂടി ആലോചിക്കുക. ഈ മുങ്ങിത്താഴ്ന്ന കപ്പലിൽ കയറി മുങ്ങിച്ചാകണോ? വീണ്ടും ചോദിക്കുന്ന ചോദ്യമാണ്. ആലോചിക്കും.